continuing with module 6. In module 6, we have got two sections of clustering. So actually we are continuing with clustering. We looked at partitioning methods in module 5, that is k-means, k-medoid algorithm partitioning methods. I said distance measures are used in the clusters. Clusters spherical in shape. Circular right clusters. Hierarchical clustering, distance measures are basically used. But not all hierarchical methods are using distance measures. I will give you the difference. And hierarchical clustering are now we are going to begin with the hierarchical clustering. Okay, and then we have got one more clustering method called density based clustering. Density based clustering arbitrary shapes in a clusters in a kodukkanayittu pattunnathana density based clustering. As you can see, it is not distance based, but it is density based. Ethra points onnichu oradath kadakkunnundo adinensirichana density based clustering work cheyyunnathu. And then the second part of module 6 is advanced data mining techniques. I will not be going into advanced data mining techniques right now. Clustering padipichayana shesham yan module 3 il, that is nammada classification regression okka nammal complete cheyidittu last day veendum advanced data mining techniques like nammal varum. So now let's move on to hierarchical clustering methods. Now hierarchical clustering methods introduce cheyda samayathu yan introduce cheyidayirunnu kazhinja module inde agathu. Hierarchy എന്ന് പറയുമ്പോഴേനും ഡാറ്റയ്ക്കകത്തു തന്നെ ഒരു ഹയറാർക്കി ഉണ്ട് ആ കേസുകളിലാണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആ കേസുകളിലാണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ട്രീ സ്ട്രക്ചറിലാണ് നോർമൽ കേസിലെ ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് സോ ഇറ്റ് വിൽ ഫൈനലി നമുക്കൊരു ട്രീ സ്ട്രക്ചർ ഉണ്ടാവും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ക്ലസ്റ്ററിംഗ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ട്രീ സ്ട്രക്ചർ ഉണ്ടാവും ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് represents the data in a compressed manner. If you remember, നമ്മൾ FP tree വരച്ചപ്പം ഡേറ്റയെ കംപ്രസ് ചെയ്ത് ഡേറ്റാബേസിലുള്ള ഡേറ്റയെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രീ സ്ട്രക്ചർ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഹയറാർക്കിക്കൽ മെത്തേഡ് ട്രീ സ്ട്രക്ചറായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ കംപ്രഷൻ യൂസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കംപ്രസ്ഡ് മെത്തേഡിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദിസ് കംപ്രഷൻ ഇസ് യൂസ്ഫുൾ ഫോർ സമറൈസേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഒരു എക്സാമ്പിളാണ് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ക്ലസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലെവൽസ് ഓഫ് എംപ്ലോയീസിനനുസരിച്ച് നമുക്ക് ക്ലസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും സോ ദർ മൈറ്റ് ബി ഗ്രൂപ്പ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ഗ്രൂപ്പ്സ് ഓഫ് മാനേജേഴ്സ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാഫ് അതിൻ്റെ അകത്ത് തന്നെ സ്റ്റാഫ് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ സീനിയർ ഓഫീസേഴ്സ് സ്റ്റാഫ് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടാവും ഓഫീസേഴ്സ് ഉണ്ടാവും ട്രെയിനീസ് ഉണ്ടാവും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ലെവൽസും കാണാനായിട്ട് പറ്റും ഈ ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് ആവറേജ് സാലറി കണ്ടുപിടിക്കാനോ അവരുടെ പർട്ടിക്കുലർ ജോബ്സ് കണ്ടുപിടിക്കാനോ ആ രീതിയിലൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടും തീരും സോ ഹയറാർക്കി ഇസ് നോർമലി ഇൻഹെറൻ്റ് ഹയറാർക്കി ഉള്ളിടത്താണ് നമ്മൾ ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് യൂസ് ചെയ്യുന്നത് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് അൽഗോറിതംസ് മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഈ അൽഗോറിതമിക് മെത്തേഡ്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നു നമ്മുടെ സിലബസിൽ അതേ ഉള്ളൂ അതുകൊണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിസ്റ്റിക് മെത്തേഡ്സും ഉണ്ട് ബേഷ്യൻ മെത്തേഡ്സും ഉണ്ട് ഈ പ്രോബബിലിസ്റ്റിക് മെത്തേഡിൽ നമുക്ക് ഏതേലും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡലിലേക്ക് ഡേറ്റയെ നമ്മൾ ഫിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഏതൊക്കെ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനാണ് പ്രോബബിലിസ്റ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്നത് ബേഷ്യൻ മെത്തേഡ് ഇറ്റ് ഈസ് എ സിംഗിൾ ഡിറ്റർമിനിസ്റ്റിക് ക്ലസ്റ്ററിംഗ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ സെറ്റിൽ ഒരു പ്രാവശ്യമായിരിക്കും നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നത് ഡേറ്റ സെറ്റിനെ എന്നിട്ട് ആ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സ് ക്ലസ്റ്ററിങ്ങിൻ്റെ സ്ട്രക്ചറാണ് തിരിച്ചു തരുന്നത് ഓരോ ക്ലസ്റ്ററിങ്ങിനും എന്താണ് പ്രോബബിലിറ്റി ഈ ക്ലസ്റ്ററിങ് ശരിയാകാനായിട്ട് എന്താണ് പ്രോബബിലിറ്റി ഏതൊക്കെ കണ്ടീഷനിലാണ് ആ ഗിവൺ ഡേറ്റ ആ രീതിയിലുള്ള സ്ട്രക്ചറിൽ വരുന്നതെന്നാണ് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ബേഷ്യൻ മെത്തേഡിൽ ഔട്ട്പുട്ടായിട്ട് നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് അഗ്ലോമറേറ്റീവ് മെത്തേഡ് ആൻഡ് ഡിവിസീവ് മെത്തേഡ് ഈ അഗ്ലോമറേറ്റീവ് മെത്തേഡിൽ ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് നമുക്ക് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഈച്ച് ഓഫ് ദ ഡേറ്റ പോയിൻറ്റ്സ് ആസ് എ സിംഗിൾ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഓരോ ഡേറ്റ പോയിൻറ്റിനെ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് നമ്മൾ കരുതുന്നത് എന്നിട്ട് ആ ഇൻഡിവിജ്വൽ ഡേറ്റ പോയിൻറ്റ്സിനെ ഓരോ സ്റ്റെപ്പിലും മേജ് ചെയ്ത് ഹയർ ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുന്നതാണ് അഗ്ലോമറേറ്റീവ് ഡിവിസീവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല എല്ലാ ഡേറ്റയും കൂടെ ഒറ്റ ക്ലസ്റ്ററായിട്ട് ആദ്യം കരുതുന്നു എന്നിട്ട് ആ ക്ലസ്റ്ററിനെ ഡിവൈഡ് ചെയ്ത് ഫൈനലി
നമുക്ക് ഒന്നെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലസ്റ്ററിംഗ് കിട്ടുന്നിടം വരെ ഡിവൈഡ് ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ ഡേറ്റ ഒരു ക്ലസ്റ്ററിൽ ഉണ്ടാകുന്നിടം വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അഗ്ലോമറേറ്റും ഡിവ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ടും നമ്മൾ ചെയ്യുന്നത്. ഡിവിസിവിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് മാത്രമല്ല, നമുക്ക് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ് വേറെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഐ ലെറ്റ് ടെൽ യു വാട്ട് ദാറ്റ് ഇസ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് അഗ്ലോമറേറ്റഡ് മെത്തേഡ്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഇവിടെ അറ്റ് ഈച്ച് ലെവൽ വി ആർ മെർജിങ് അവർ ക്ലസ്റ്റേഴ്സ്. അഗ്ലോമറേറ്റീവ് മെത്തേഡിൽ നമ്മൾ മെർജ് ആണ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡിവിസീവ് മെത്തേഡിലാണ്. ഓക്കെ, പ്രോബ്ലം വിത്ത് ദി മെർജ് ഓർ ദി സ്പ്ലിറ്റ് ഇസ് ദാറ്റ് വൺസ് നമ്മൾ മെർജ് ചെയ്യോ സ്പ്ലിറ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വി കെ നോട്ട് ചേഞ്ച് ദ ഡിസിഷൻ ദാറ്റ് വി ഹാവ് മെയ്ഡ്. സോ വി കെ നോട്ട് ഗോ ബാക്ക്, തിരിച്ചു പോകാനായിട്ടോ കറക്റ്റ് ചെയ്യാനായിട്ടോ ഉള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇഫ് വി മേക്ക് എ റോങ് ഡിസിഷൻ വി ഗെറ്റ് ലോ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ വേറൊരു വിഷയമുണ്ട്, വൺ ബൈ വൺ എടുത്ത് നമ്മൾ ചെയ്യുന്നത് കാരണം വെരി ലാർജ് ഡേറ്റ സെറ്റ്സിലൊക്കെ ഇത് വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. സോ സ്കേലബിലിറ്റി ഈസ് എ പ്രോബ്ലം ഇൻ ദിസ് പർട്ടിക്കുലർ കേസ്, ബോത്ത് അഗ്ലോമറേറ്റീവ് ആൻഡ് ഡിവിസീവ്. നൗ കമ്പാരിസൺ ബിറ്റ്വീൻ അഗ്ലോമറേറ്റീവ് ആൻഡ് ഡിവിസീവ്. അഗ്ലോമറേറ്റീവിൽ ബോട്ടം അപ്പ് മെത്തേഡാണ്, സ്റ്റാർട്ട് വിത്ത് ഈച്ച് ഓബ്ജക്ട് ഫോമിങ് ഇറ്റ്സ് ഓൺ ക്ലസ്റ്റർ. ഓരോ അഗ്ലോമറേറ്റീവ് മെത്തേഡിൽ ആദ്യം ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ് ഒരു ക്ലസ്റ്ററാണ്, അത് കഴിഞ്ഞിട്ട് ഐട്രേറ്റീവ്ലി മെർജ് ടു ക്ലസ്റ്റേഴ്സ്. രണ്ടെണ്ണം രണ്ടും വീതം ക്ലോസസ്റ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം വീതം നമ്മൾ മെർജ് ചെയ്യുന്നു. എന്നിട്ട് ടിൽ ഒന്നെങ്കിൽ സിംഗിൾ ക്ലസ്റ്റർ ആകും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നിടം വരെ നമ്മൾ ഇങ്ങനെ മെർജ് ചെയ്ത് പോകും. സോ ഇറ്റ് വിൽ ബിക്കം എ ബോട്ടം അപ്പ് ട്രീ സ്ട്രക്ചറിലാണ് അഗ്ലോമറേറ്റ്. ഡിവിസിവിൽ തിരിച്ചാണ് മോളിൽ നിന്നാണ് തുടങ്ങുന്നത്, ഒറ്റ ക്ലസ്റ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ താഴോട്ട് എത്തുന്നു. ടിൽ ഐദർ എഗെയിൻ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ എലമെൻറ്റ്സ് ഓരോ ക്ലസ്റ്ററിൽ ലീഫ് നോഡ്സിൽ സിംഗിൾ എലമെൻറ്റ്സ് ആയിരിക്കുന്നിടം വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ദർ ആർ ടു അൽഗോറിതംസ്, ആഗ്നസ് അൽഗോറിതം വിച്ച് ഇസ് അഗ്ലോമറേറ്റീവ് നെസ്റ്റിംഗ് അൽഗോറിതം ഫോർ ക്ലസ്റ്ററിംഗ്, ആൻഡ് ഡിവിസിവില് ഡിവിസീവ് അനാലിസിസ് അൽഗോറിതം ഫോർ ക്ലസ്റ്ററിംഗ്. ഓക്കെ, നൗ ഇത് ഒറ്റ ഡയഗ്രാം ആയിട്ട് വരച്ചിട്ട് യു ക്യാൻ സീ ദി ആരോ ഓവർ ഹിയർ. ഓക്കെ, ആഗ്നസിൽ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മെർജ് ചെയ്ത് ഓരോ സ്റ്റെപ്പിൽ രണ്ടെണ്ണം വീതം മെർജ് ചെയ്ത് നമ്മൾ ഫൈനലി ഒറ്റ ക്ലസ്റ്റർ ആക്കി തീർക്കുന്നതാണ്. സോ ദിസ് ഇസ് സ്റ്റെപ്പ് സീറോ ആൻഡ് ദിസ് ഇസ് സ്റ്റെപ്പ് ഫോർ. എന്നാൽ ഡിവിസിവിൽ തിരിച്ചാണ് തുടങ്ങുമ്പം എല്ലാം ഒറ്റ ക്ലസ്റ്ററാണ്, എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ രണ്ട് ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. സോ ഹിയർ ഇസ് സ്റ്റെപ്പ് സീറോ ആൻഡ് ഹിയർ ഇസ് സ്റ്റെപ്പ് ഫോർ. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, ഈ രീതിയിലാണല്ലോ നമുക്ക് ഇത് കിടക്കുന്നത്. നൗ ഡിസ്റ്റൻസെ ബേസ് ചെയ്തിട്ടാണ് ഈ അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് ആഗ്നസിനെയും ഡിവിസീവിനെയും യൂസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എയും ബിയും ആണ് സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് വെപ്പ്. സോ ഒറ്റ ക്ലസ്റ്ററായിട്ട് ചെയ്യും, ഓരോ സ്റ്റെപ്പിലും രണ്ട് ക്ലസ്റ്റേഴ്സിനെ മെർജ് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഇസ് അവർ സ്റ്റെപ്പ് വൺ. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്തത് ഡിയും ഇയും ആണ് ക്ലോസസ്റ്റ് ടു ഈച്ച് അതർ. സോറി, ഇവിടെയല്ല, ഇവിടെ ഡി ഇ. അത് കഴിഞ്ഞിട്ട് ഈ ഡിയും ഇയും സിയും കൂടെയാണ്. സോ ദിസ് ഇസ് സ്റ്റെപ്പ് ടു, ദിസ് ഇസ് സി ഡി ഇ, ദിസ് ഇസ് സ്റ്റെപ്പ് ത്രീ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ ക്ലസ്റ്ററാക്കി മാറ്റും. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദിസ് ഇസ് സ്റ്റെപ്പ് സീറോ, ഒന്നും നടന്നിട്ടില്ല, ഇത് സീറോ, ഇത് വൺ, ഇത് ടു, ഇത് ത്രീ, ഇത് ഫോർ. ഈ രീതി പോകുന്നതാണ് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ്. ഒന്നേന്ന് തുടങ്ങി എല്ലാം കൂടെ ഒറ്റയാക്കി മാറ്റുന്നതിനാണ് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ്. തിരിച്ച് ഇവിടെ തുടങ്ങി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നതിന, ഈ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഐതർ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് മെഷർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ഏത് എലമെൻറ്റ്സ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ആ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഈ സെറ്റിനെ ക്ലസ്റ്റർ ചെയ്ത് ടു ആയിട്ട് ക്ലസ്റ്റർ ചെയ്ത് നോക്കണം.
എന്നിട്ട് അത് ഏത് സെറ്റാണോ അതിനെ ഡിവൈഡ് ചെയ്യുക. പിന്നെ ഇതിനെ ടു ആയിട്ട് ക്ലസ്റ്റർ ചെയ്ത് നോക്കണം, ഇതിനെ ടു ആയിട്ട് ക്ലസ്റ്റർ ചെയ്ത് നോക്കണം. അങ്ങനെ സിംഗിൾ എലമെൻറ്റ്സ് ആകുന്നിടം വരെ നമ്മൾ ക്ലസ്റ്റർ ചെയ്ത് നോക്കുക. ഈ കേസിൽ ഡയാന ഈസ് ദ ഡിവിസിവ് അനാലിസിസ് മെത്തേഡ്, ദിസ് ഇസ് മൈ സീറോത്ത് പൊസിഷൻ, ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് സ്റ്റെപ്പ് വൺ. സോ സ്റ്റെപ്പ് വണ്ണിൽ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സി ഡി യു എ ബി യു ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദിസ് ഇസ് സ്റ്റെപ്പ് ടു, ഇതിനെ സി ആയിട്ടും ഡി ഇ ആയിട്ടും ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് സ്റ്റെപ്പ് ത്രീ, വെയർ എ ബി ഇസ് ഡിവൈഡ് ഇൻ ടു എ ആൻഡ് ബി, ആൻഡ് ഫൈനലി വി ഹാവ് സോറി ഫോർ. ദിസ് ഇസ് അവർ ഡി ഇനെ സെപ്പറേറ്റ് ചെയ്തു, ഡി യു യു ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. സോ ദിസ് ഇസ് അവർ ഡിവിസിവ് മെത്തേഡ്. നൗ ഈ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഈ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടും വി ഹാവ് ഗോട്ട് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വിച്ച് ഇസ് ഡെൻഡോഗ്രാം റെപ്രസെൻറ്റേഷൻ. ഡെൻഡോഗ്രാം എന്ന് പറയുന്നത് അൽഗോറിതം അല്ല, നമ്മളുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ സ്റ്റെപ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് മെത്തേഡാണ് ഡെൻഡോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് യൂസ് ബോത്ത് ഇൻ അഗ്ലോമറേറ്റീവ് ആൻഡ് പാർട്ടീഷനിങ് മെത്തേഡ്സ്, എന്ന് വെച്ചാൽ ക്ലസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കേസിലും സിമിലാരിറ്റി മെഷേഴ്സ് ആണ് യൂസ് ചെയ്തത്. ഡിവിസിവ് മെത്തേഡിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇസ് ലെസ് ആക്യുറേറ്റ് ഇൻ സ്പ്ലിറ്റിംഗ്, കാരണം എക്സാക്ട്ലി എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇച്ചിരി കറക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ അകത്ത് ഈ ഡയഗ്രാമിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഏറ്റവും അടുത്ത് കിടന്നത് എയും ബിയും ആണ്. ഓക്കെ, സോ എയും ബിയുവിനെയാണ് ബീനെയാണ് ഫസ്റ്റ് ലെവലിൽ ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ലെവലിലാണ് സിയും ഡിയിനെയും ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. തേർഡ് ലെവലിൽ ഈ ക്ലസ്റ്റർ ചെയ്തിരിക്കുന്ന ഡിയും ഇയും സീനെയും കൂടെയാണ് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫൈനൽ ലെവലിൽ എയും ബിയും ആണ് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദിസ് ഡെൻഡോഗ്രാം ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പ്രീവിയസ്, ഈ സാധനത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡെൻഡോഗ്രാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ഈ ഡയഗ്രാത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ആദ്യം മെർജ് ചെയ്തിരിക്കുന്നത് എയിനെയും ബീനെയും കൂടെയാണ്, അത് കഴിഞ്ഞ് മെർജ് ചെയ്തിരിക്കുന്ന ഡീനെയും ഇനെയും കൂടെയാണ്. സോ വരയ്ക്കുമ്പം നമ്മളിങ്ങനെ ആദ്യം എയും ബിയും ഫസ്റ്റ് ലെവൽ, അത് കഴിഞ്ഞിട്ട് ഡിയും ഇയും സെക്കൻഡ് ലെവൽ, അടുത്തത് യു ക്യാൻ സി ദ ഡി യു ഇയും സിയും കൂടെയാണ് അടുത്ത ലെവലിൽ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ അടുത്ത ലെവലിൽ സി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഈ സെറ്റിനെയും ഈ സെറ്റിനെയും കൂടെ നമ്മൾ ഒറ്റയാക്കി മാറ്റുന്നത്. സോ ദിസ് ഇസ് അവർ ഡെൻഡോഗ്രാം ഫോർ ദിസ് പർട്ടിക്കുലർ ക്ലസ്റ്റർ. നൗ ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ അകത്ത് പല കോൺസെപ്റ്റ്സും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് സിംഗിൾ ലിങ്കേജും കംപ്ലീറ്റ് ലിങ്കേജും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നത്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, ദേർ വാസ് എ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സെറ്റ് ഓഫ് പോയിന്റ്സ് വർ ഗിവൺ ആൻഡ് സിംഗിൾ ലിങ്കേജ് യൂസ് ചെയ്ത് ക്ലസ്റ്റർ ചെയ്യാനും മറ്റേ കംപ്ലീറ്റ് ലിങ്കേജ് യൂസ് ചെയ്ത് ക്ലസ്റ്റർ ചെയ്യാനും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ പേ കെയർഫുൾ അറ്റൻഷൻ ടു വാട്ട് ഇസ് സിംഗിൾ ലിങ്കേജ് ആൻഡ് വാട്ട് ഇസ് കംപ്ലീറ്റ് ലിങ്കേജ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത്. നൗ ദ സിംഗിൾ ലിങ്കേജ് ആൻഡ് കംപ്ലീറ്റ് ലിങ്കേജ് ഇസ് ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് മെഷേഴ്സ്. ഈ ദിസ് ഓൾ വെരി സിമ്പിൾ, ഡിസ്റ്റൻസ് മെഷേഴ്സ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കുക. അതെ, ഈ ഡയഗ്രാം ആദ്യം ശ്രദ്ധിക്കുക. മിനിമം ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ വൺ ആൻഡ് ക്ലസ്റ്റർ ടു, ഐയും ജെയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്. വളരെ സിമ്പിളാണ്, ഐക്കകത്തുള്ള എല്ലാ പോയിൻസും ജെയ്ക്കകത്തുള്ള എല്ലാ പോയിൻസിൻ്റെയും ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് പോയിൻ്റ് ആയിരിക്കുമല്ലോ മിനിമം. ജെയിലെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഐയിലേക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിൻ്റ് ആയിരിക്കും ഏറ്റവും മിനിമം. സോ ഇറ്റ് ഇസ് ദ മിനിമം ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ ദ പി പോയിൻറ്സ് ആൻഡ് ഫ്രം ഐ ആൻഡ് ജെ, അതാണ് മിനിമം. തിരിച്ച് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഐയും ജെയിലും ഏറ്റവും ദൂരെ കിടക്കുന്ന പോയിൻറ്റ്സ് ഏതാണോ അതാണ് മാക്സിമം ഡിസ്റ്റൻസ്. മീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, സി ഐയുടെ എല്ലാ പോയിൻസിൻ്റെയും മീൻ കാണുക, അതുപോലെ സി ജെയുടെ എല്ലാ പോയിൻസിൻ്റെയും മീൻ കാണുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസാണ്
mean distance. Average എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സിന്റെയും സി ഐയും സി ജെയും തമ്മിലുള്ള എല്ലാ പോയിന്റുകളുടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഡിസ്റ്റൻസിൻ്റെ ഒക്കെ ആവറേജ് കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് ഡിസ്റ്റൻസ്. മീൻ ഡിസ്റ്റൻസും ആവറേജ് ഈ രണ്ട് കേസിലും നമുക്ക് ഔട്ട്ലയേഴ്സ് കിടക്കുന്നുണ്ടെങ്കിൽ മിനിമവും മാക്സിമവും ഭയങ്കര ഔട്ട്റേജസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക. പക്ഷേ മീനോ ആവറേജോ ഡിസ്റ്റൻസാണ്, റിമെമ്പർ വി ആർ നോട്ട് ഫൈൻഡിങ് ദ മീൻ ഓഫ് ദ ഓബ്ജെക്ട്സ്. ഓക്കെ, പഴയ കേസിൽ നമ്മൾ പാർട്ടീഷനിങ് നോക്കിയപ്പോൾ കെ മീൻസ് അൽഗോരിത്തിൽ നമ്മൾ ആ ഓബ്ജെക്ട്സിൻ്റെ മീനാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ഓബ്ജെക്ട്സിൻ്റെ മീനല്ല കണ്ടുപിടിക്കുന്നത്, പകരം ഡിസ്റ്റൻസിൻ്റെ മീനാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ മീനും ആവറേജും ഈ ഔട്ട്ലയർ സെൻസിറ്റിവിറ്റി ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്ന മെത്തേഡ്സാണ്. നൗ ജസ്റ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ് ജസ്റ്റ് വൺസ് മോർ ഫോർ യു. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ രണ്ട് ക്ലസ്റ്റേഴ്സ് സി വണ്ണും സി ടുവും ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ പോയിൻസും ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് പോയിന്റുകളിലായിരിക്കും മിനിമം ഡിസ്റ്റൻസ്. അപ്പം ഈ പോയിന്റും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ടു ഫോർ ആംബിഗ്വിറ്റി കളയാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും അല്ലേ, ഈ ക്ലസ്റ്ററിൽ കിടക്കുന്ന ഈ പോയിന്റും ഈ ക്ലസ്റ്ററിൽ കിടക്കുന്ന ഈ പോയിന്റും ആണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. വേറെ ഏത് പോയിന്റിനെ ജോയിൻ ചെയ്താലും ഈ പോയിന്റിനെ കാട്ടിലും ഇച്ചിരൂടെ ഹയർ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐ ആൻഡ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു. ഓക്കെ, സോ ശരിക്കും ഇത് കണ്ടുപിടിക്കും, നമുക്കിപ്പോൾ കണ്ണും കൊണ്ട് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ പോയിന്റും ആണ് മിനിമം ഡിസ്റ്റൻസും. പക്ഷേ അൽഗോറിതം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് സി ഐ സി ജെ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള എല്ലാ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതുപോലെ അടുത്ത പോയിന്റ് എടുത്തിട്ട് ഇതിലേക്കുള്ള എല്ലാ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള എല്ലാ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മിനിമം കണ്ടുപിടിക്കുമ്പോൾ അവസാനം നമ്മൾ ഇതാണ് മിനിമം എന്ന് കിട്ടും നമുക്ക്. ഇതാണ് അൽഗോറിതം. സോ അതാണ് നമ്മുടെ ആ ഇക്വേഷനിൽ ചെയ്യുന്നത്. ഇനി മാക്സിമം ഡിസ്റ്റൻസ്, ഏറ്റവും ദൂരെ കിടക്കുന്ന പോയിന്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ കണ്ണിൽ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇതാണ് ഏറ്റവും ദൂരെ കിടക്കുന്ന പോയിന്റ്. ഇതിൻ്റെ പോയിന്റ് ഏറ്റവും ദൂരെ കിടക്കുന്ന ഇതും ഇവിടെ കിടക്കുന്ന ഏറ്റവും ദൂരം ഇതുമാണ്. സോ ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ കേസിലും മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ പോയിന്റും ഇതിലേക്കുള്ള എല്ലാ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ മിനിമം കണ്ടുപിടിക്കുന്നതിന് പകരം മാക്സിമം കണ്ടുപിടിച്ച ആ ഡിസ്റ്റൻസ് ആണ് അവസാനം ഇതായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, നൗ മിനിമം ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ സി നോക്കിക്ക് എന്തോ പറയുന്നത്, ഇത് സിംഗിൾ ലിങ്കേജ് എന്ന് പറയുന്നത് ഈ മിനിമം ഡിസ്റ്റൻസ് അതായത് ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസ് ഒരു പർട്ടിക്കുലർ വാല്യൂവിലും കൂടുതൽ താഴാൻ പാടില്ല എന്ന ത്രെഷോൾഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്ലസ്റ്റേഴ്സ് എത്ര അടുത്ത് വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു പാരാമീറ്റർ വെക്കുക. അങ്ങനെ ഏറ്റവും അടുത്ത് വരാൻ പാടില്ല, ഒരു ത്രെഷോൾഡ് കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മിനിമം ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. എന്നാൽ മാക്സിമം ഡിസ്റ്റൻസ് ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന എന്തുവാ, ഈ രണ്ട് ക്ലസ്റ്റേഴ്സിൻ്റെ റേഡിയസ് ഇതിലും കൂടുതൽ ആകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഒരു ക്ലസ്റ്ററിൻ്റെ മാക്സിമം റേഡിയസ് ഡിറ്റർമിൻ ചെയ്യുന്നതെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമം ഡിസ്റ്റൻസെ ബേസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ ത്രെഷോൾഡുണ്ട്, ആ മിനിമം ത്രെഷോൾഡിനെക്കാട്ടിലും കുറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുമ്പം ഇറ്റ് സിംഗിൾ ലിങ്കേജ്. മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ട്, ഈ മാക്സിമത്തിനെക്കാട്ടിലും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ത്രെഷോൾഡ് വെക്കുമ്പോഴാണ് കംപ്ലീറ്റ് ലിങ്കേജ്. ദിസ് വാസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ. ഇനി മീൻ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ്. ഈ ഡിസ്റ്റൻസുകളുടെ എല്ലാം മീൻ കണ്ടുപിടിക്കുക, ഈ പോയിന്റും ബാക്കി എല്ലാ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റും ബാക്കി എല്ലാ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ തമ്മിലുള്ള എല്ലാ പോയിന്റും തമ്മിൽ ഉള്ള മീൻ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസുകളുടെ എല്ലാം മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആവറേജ് കണ്ടുപിടിക്കുമ്പം ഈ ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ
എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ് എല്ലാം കൂടെ മിനിമം മാക്സിമം കണ്ടുപിടിക്കുന്നതിന് പകരം ആവറേജ് കണ്ടുപിടിക്കുക. അന്നേരമാണ് നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. മീൻ ഡിസ്റ്റൻസും ആവറേജ് ഡിസ്റ്റൻസും യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കേസും, കംപ്ലീറ്റ് ലിങ്കേജും സിംഗിൾ ലിങ്കേജ് കേസസും ഔട്ട്ലയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ്. അതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ, ആ സെൻസിറ്റിവിറ്റി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ലിങ്കേജ് സോറി മീൻ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ് മീ ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. ഞാൻ ഒന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നൗ യു ജസ്റ്റ് നീഡ് ടു ലുക്ക് അറ്റ് വാട്ട് ഇസ് ബീയിങ് ഗിവൺ ഇൻ അവർ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് നെയ്ബർ ക്ലസ്റ്ററിങ്, ഇൻ്റർ ക്ലസ്റ്റർ സ്പേസിനെയാണ് മാക്സിമൈസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അടുക്കാൻ പാടില്ല ക്ലസ്റ്റേഴ്സ് എന്നാണ് ഈ പർട്ടിക്കുലർ മിനിമം ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. മിനിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ക്ലസ്റ്ററിങ്ങിനാണ് ത്രഷോൾഡ് കീപ്പ് ചെയ്തിട്ട് വി ഹാവ് ഗോട്ട് ദാറ്റ് ക്ലസ്റ്ററിങ് ഇസ് ടെർമിനേറ്റഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നിയറസ്റ്റ് ക്ലസ്റ്റേഴ്സ് എക്സീഡ്സ് എ യൂസർ ഡിഫൈൻഡ് ത്രഷോൾഡ്. എന്ന് വെച്ചാൽ ഒരു മിനിമത്തിനെക്കാട്ടിലും അടുത്ത് കയറി വരുമ്പോഴാണ് സിംഗിൾ ലിങ്കേജ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സിംഗിൾ ലിങ്കേജ്. മിനിമം സ്പാനിങ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം ഡിസ്റ്റൻസ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അഗ്ലോമറേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തൊരു ട്രീ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ബേസിസെ തന്നെ വരുന്ന, മിനിമം ഡിസ്റ്റൻസിൻ്റെ ബേസിസെ തന്നെ ചെയ്യുന്ന ഒരു ട്രീ സ്ട്രക്ചർ. ഓക്കെ, ദെൻ വി ഹാവ് ഗോട്ട് മാക്സിമം ഡിസ്റ്റൻസ്. മാക്സിമം ഡിസ്റ്റൻസ് ഡിറ്റർമിൻസ് ദ ഫാർദസ്റ്റ് നെയ്ബർ ക്ലസ്റ്ററിങ്. ഇറ്റ് മിനിമൈസസ് ദ ഇൻക്രീസ് ഇൻ ഡയമീറ്റർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലസ്റ്റർ ഒരു പർട്ടിക്കുലർ സർക്കിളിനെക്കാട്ടിലും വലുതാകാൻ പാടില്ല എന്നുള്ളതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കംപ്ലീറ്റ് ലിങ്കേജ് അൽഗോറിതം. ഈ കംപ്ലീറ്റ് ലിങ്കേജ് അൽഗോറിതം എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ ലിങ്കേജ് ചെയ്യുമ്പോൾ, വെൻ വി ലിങ്ക് ദ പോയിന്റ്സ് ഇൻ എ പർട്ടിക്കുലർ ക്ലസ്റ്റർ, ദാറ്റ് ഇസ് വെൻ വി ഹാവ് മാക്സിമം കംപ്ലീറ്റ് ലിങ്കേജ് ക്ലസ്റ്ററിങ്. ഇവിടെ ക്ലസ്റ്ററിങ് ടെർമിനേറ്റ് ചെയ്യുന്നത് മാക്സിമം ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാകുവാണ് ക്ലസ്റ്റേഴ്സ് എങ്കിൽ. ഓക്കെ, ദാറ്റ് ഇസ് ക്ലസ്റ്ററിങ് ഇസ് ടെർമിനേറ്റഡ് വെൻ ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് ക്ലസ്റ്റേഴ്സ് എക്സീഡ്സ് എ യൂസർ ഡിഫൈൻഡ് ത്രഷോൾഡ്. എന്ന് വെച്ചാൽ രണ്ട് ക്ലസ്റ്റർ ഇൻ്റെ ഡയമീറ്റർ കൂടുതൽ വലുതാകുമ്പോഴാണ് കംപ്ലീറ്റ് ക്ലസ്റ്ററിങ് ലിങ്കേജിൽ ക്ലസ്റ്ററിങ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് മെത്തേഡിനും ഒരു പ്രശ്നമുണ്ട്. ഹാസ് ഗോട്ട് എൻ ഔട്ട്ലയർ സെൻസിറ്റിവിറ്റി പ്രോബ്ലം. ഈ ഔട്ട്ലയർ സെൻസിറ്റിവിറ്റി പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ മീൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. നൗ മീൻ ഡിസ്റ്റൻസ് സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ന്യൂമറിക്കൽ വാല്യൂസ് ദെൻ മീൻ ഡിസ്റ്റൻസ് ഇസ് വാട്ട് വിൽ ബി ചോസൺ. ദാറ്റ്സ് ഈസിയസ്റ്റ് ടു ഡു. ഇനിയല്ല നമുക്ക് കാറ്റഗോറിക്കൽ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ഡീലിംഗ് വിത്ത് കാറ്റഗോറിക്കൽ ഡേറ്റ ഓൾസോ, ദെൻ മീൻ ഡിസ്റ്റൻസിനെക്കാട്ടിലും നല്ലത് ആവറേജ് ഡിസ്റ്റൻസ് ആണ്. അതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നൗ ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് പോയിന്റ്സിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ലിങ്കേജ് സിംഗിൾ ലിങ്കേജ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കംപ്ലീറ്റ് ലിങ്കേജ് യൂസ് ചെയ്ത് ഇതിനെ ക്ലസ്റ്റർ ചെയ്യുന്നതെന്നും ഉള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സിംഗിൾ ലിങ്കേജ് യൂസ് ചെയ്യുന്നത് മിനിമം ഡിസ്റ്റൻസ് ത്രഷോൾഡാണ്. മിനിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഫസ്റ്റ് പോയിന്റ് വിച്ച് ഇസ് ക്ലോസസ്റ്റ്, അതേ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. എന്നാൽ സോ യു ഗെറ്റ് എ ലോക്കൽ പ്രോക്സിമിറ്റി. ലോക്കലായിട്ട് ഏറ്റവും നല്ല ക്ലസ്റ്ററിങ് ഏതാണോ അതാണ് സിംഗിൾ ലിങ്കേജ് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. എന്നാൽ കംപ്ലീറ്റ് ലിങ്കേജ് തരുന്നത് അങ്ങനത്തെ ക്ലസ്റ്ററിങ് അല്ല, ഗ്ലോബൽ ഓപ്റ്റിമൽ നോക്കിയിട്ടാണ് ഇവിടെ ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. സോ യു ക്യാൻ ഫൈൻഡ് ദിസ് ഇസ് എ ബെറ്റർ ക്ലസ്റ്ററിങ് ഔട്ട്പുട്ട് ദാൻ ദിസ്. ഇത് മൊത്തം ഒന്നാക്കി മാറ്റി ഇതെല്ലാം ഒന്നിച്ച് കിടക്കുന്ന അല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ അറിയാം ഈ പോയിന്റുകൾ ഇല്ലാന്നാണ്. ഇതൊരു സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സും ഇതൊരു സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സും ആവാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഗ്ലോബൽ ഓപ്റ്റിമാലിറ്റി കിട്ടത്തുള്ളൂ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഓവർ ഹിയർ സിംഗിൾ ലിങ്കേജ് യൂസ് ചെയ്ത് ഞാൻ ഡെൻഡോഗ്രാം ഞാൻ വരയ്ക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തോളുക. ഈ സിംഗിൾ ലിങ്കേജ് യൂസ് ചെയ്ത് ഞാനിനി ഇതിൻ്റെ ക്ലസ്റ്ററിങ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ വി ഹാവ്
7 points A, B, C, D, E, F, G, H, and J. ഓക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിമാണ്. ഓക്കെ സോ വൺ ബൈ വൺ ഞാൻ അതിനെ എല്ലാത്തിനെയും ആദ്യം അങ്ങ് ക്ലസ്റ്റർ ചെയ്യും. സോ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തു, ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തു. ഓക്കെ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തു, ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തു. നൗ ദിസ് ഇസ് വി ഹാവ് ഫോർ ക്ലസ്റ്റേഴ്സ്, സോറി ഫൈവ് ക്ലസ്റ്റേഴ്സ്, ഇത് തന്നെ കിടക്കുന്നതാണ്. ഓക്കെ നൗ ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എനിക്കുണ്ട്, ഈ ഡിസ്റ്റൻസ് എനിക്കുണ്ട്, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഉണ്ട്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, ഇതിനേക്കാട്ടിലും ഒരു ചെറുതായിട്ട് അടുത്താണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് അടുത്തത് ഞാൻ ഇനെ എഫ് ജി എന്ന് പറയുന്ന ക്ലസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഇസ് ദ ക്ലോസസ്. സോ അടുത്തത് ഇ എഫ് ജി എന്ന് പറയുന്ന ക്ലസ്റ്ററിലേക്ക് സി ഡി എന്ന് പറയുന്ന ക്ലസ്റ്ററിലേക്ക് ക്ലസ്റ്റർ ഇനെ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസ് എ ബി സ്ലൈറ്റ് ഡിഫറൻസ് ബട്ട് എ ബി സിയും എച്ച് ജിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ജെ ആണ്, സോറി ഈ ക്ലസ്റ്റർ എച്ച് ജെയ്ക്കാണ് ക്ലോസർ ദാൻ എ ബി. സോ ഈ ജിയിനെ ഇങ്ങോട്ട് ദിസ് പോയിന്റ് ഇസ് ദ ക്ലോസസ്റ്റ് പോയിന്റ്, സോ എച്ചിലേക്ക് കണക്ട് ചെയ്യും. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലസ്റ്ററും ഈ ക്ലസ്റ്ററും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സി ഡി ഇസ് ദ ക്ലോസസ്റ്റ് പോയിന്റ് ടു ദിസ്. സോ ഇതിനെ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്യും. ഓക്കെ സോ യു ക്യാൻ സീ ദാറ്റ് ദ ക്ലസ്റ്ററിങ് ഇസ് ഡൺ യൂസിങ് ഓരോ പ്രാവശ്യവും രണ്ട് ക്ലസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും അത് രണ്ടും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. ദിസ് ഇസ് ലോക്കൽ ഓപ്റ്റിമൽ ക്ലസ്റ്ററിങ് ഓർ ഇൻ അതർ വേർഡ്സ് ദിസ് ഇസ് സിംഗിൾ ലിങ്കേജ് മിനിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്താണ് ചെയ്തത്. ഓക്കെ ഇനി ഇവിടെ കംപ്ലീറ്റ് ലിങ്കേജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ സോ എഗെയിൻ ഇതിപ്പം സിംഗിൾ എലമെൻസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ സിംഗിൾ എലമെൻസ് ആയിട്ട് നമ്മൾ കിടക്കുന്നതിനെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്ലസ്റ്ററിനും ഈ ക്ലസ്റ്ററും തമ്മിൽ നമ്മൾ അടുത്ത് കിടക്കുന്ന രണ്ട് ക്ലസ്റ്റേഴ്സിൻ്റെ മാക്സിമം ആണ് നമ്മൾ നോക്കുന്നത്. സോ എഗെയിൻ ആദ്യത്തെ കേസിൽ നമ്മൾ ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് കിടക്കുന്ന രണ്ട് ക്ലസ്റ്റേഴ്സിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ഇനി വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് ഇനി അടുത്ത് കിടക്കുന്ന രണ്ട് ക്ലസ്റ്റേഴ്സ് ഏതാ എന്നാണ് നമ്മൾ നോക്കുന്നത്. എ ബിക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് ക്ലസ്റ്റർ എന്ന് അടുത്ത ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് കിടക്കുന്നത്, ഇതിനേക്കാട്ടിലും ഇതാണ് ഹയർ. അതുപോലെ എ ബിക്ക് ഇതിനേക്കാട്ടിലും ഇതാണ് ക്ലോസർ. സോ നൗ ഇതിനെ രണ്ടിനെയാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത് ബട്ട് യൂസിങ് മാക്സിമം ഡിസ്റ്റൻസ്. എയുടെയും ബിയുടെയും പോയിൻറ്സിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ മാക്സിമം ഡിസ്റ്റൻസ്, ബി യുടെ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ നൗ കംപ്ലീറ്റ് ലിങ്കേജ് ആയതുകൊണ്ട് ഈ പോയിന്റിനെ ഈ ക്ലസ്റ്ററിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് ഇതാണെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ എല്ലാ പോയിന്റ്സിലേക്കും എയിൽ നിന്നും ഇതിലേക്കുള്ള എല്ലാ പോയിന്റ്സിലേക്കും ഞാൻ ലിങ്കേജ് നടത്തുന്നുണ്ട്. ദാറ്റ് ഇറ്റ്സ് കോൾഡ് കംപ്ലീറ്റ് ലിങ്കേജ്. ആൻഡ് ബി യുടെ ഇതിലേക്കുള്ള എല്ലാ പോയിന്റ്സിലേക്കും ഞാൻ ലിങ്കേജ് നടത്തുന്നുണ്ട്. അപ്പോൾ തിരിച്ചും അങ്ങോട്ടും എല്ലാ പോയിന്റ്സ് തമ്മിൽ ഇപ്പം ലിങ്കേജ് ഉണ്ട്. ദിസ് ഇസ് ഡൺ. ഓക്കെ അടുത്തത് ഇത് നോക്കുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഈ ക്ലസ്റ്റർ ഉണ്ട്, ഈ ക്ലസ്റ്റർ ഉണ്ട്, ഈ ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സി ഡി എന്ന് പറയുന്ന ക്ലസ്റ്റർ ഇതിലേക്കും ജോയിൻ ചെയ്യാം, ഇതിലേക്കും ജോയിൻ ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിനെ വിടുക, ടു അറ്റ് എ ടൈം ഞാൻ എടുക്കുന്ന കാരണം ഐ എം ലുക്കിംഗ് അറ്റ് ഓൺലി ദീസ് ടു. അഗെയിൻ ജസ്റ്റ് ലൈക്ക് ദിസ് ഐ എം ജോയിനിങ് all the points to all the points. Ini I have got this cluster and this cluster. Appo ethu adithu kadakkana clusters edha moon cluster undu enikku. Ee clusterum kudeyana ethu adithu kadakkunathu. Appo again using maximum distance allengi complete linkage idinde ella points ee cluster illulla ella pointsum ee lekku cluster cheyyum. So nammada k2 aanannundengil now I have got two clusters. This is one cluster and this is ദി അതർ ക്ലസ്റ്റർ. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ലിങ്കേജ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ കെ ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ ഒറ്റ ക്ലസ്റ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇനി ഈ പോയിന്റിൽ നിന്നുമുള്ള എല്ലാത്തിലേക്കും ഇങ്ങോട്ടും നമുക്ക് വേണമെങ്കിൽ ക്ലസ്റ്റർ ചെയ്യാം. ഓക്കെ നൗ മിനിമം ഡിസ്റ്റൻസ് ത്രെഷോൾഡ് നമുക്ക് അറിയാമെങ്കിൽ വാട്ട് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ത്രെഷോൾഡ്, വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ത്രെഷോൾഡ്, ഇത് രണ്ടും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഇനി ഇത് ഒന്നിച്ചാക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യം.
ഇവിടിപ്പോൾ അങ്ങനൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ തന്നെ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുക. ആൻഡ് വിത്ത് ദിസ് ഫസ്റ്റ് ക്ലാസ് ഓഫ് ദ മൊഡ്യൂൾ 6 ഇസ് ഓവർ.